വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബിജെപി ഉജ്ജ്വല വിജയം നേടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 200-ൽ ഏറെ സീറ്റ് തേടി പാർട്ടി സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. മിഡ്നാപൂരിൽ പടുകൂറ്റൻ റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. തൃണമൂൽ വിട്ട മുതിർന്ന നേതാവ് സുവേന്ദു അധികാരി ബിജെപിയിൽ ചേർന്നു. 6 തൃണമൂൽ എംഎൽഎമാർ ഉൾപ്പെടെ 11 എംഎൽഎമാർ ഇന്ന് ബിജെപിയിൽ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ബിജെപി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു മിഡ്നാപൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലി. കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ജനങ്ങളിലേക്കെത്താതെ തൃണമൂൽ ഗുണ്ടകൾ തട്ടിയെടുക്കുകയാണെന്നും ബംഗാളിൽ മാറ്റം കൊണ്ടുവരാൻ ബിജെപിക്ക് സാധിക്കുമെന്നും റാലിയിൽ അമിത്ഷാ പറഞ്ഞു. പോയ കാലത്തിൽ 300-ലധികം ബിജെപി പ്രവർത്തകർ ബംഗാളിൽ ജീവൻ ബലി നൽകിയിട്ടുണ്ടെന്നും അവരുടെ ത്യാഗത്തിലൂടെ പ്രവർത്തനം ശക്തമാക്കാനുള്ള ഊർജ്ജമാണ് ലഭിച്ചതെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വാഹനം ആക്രമിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ച മമതാ ബാനർജിയും തൃണമൂലും മനസ്സിലാക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടിയ ബിജെപി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റുകൾ നേടി ബംഗാളിൽ ഭരണം പിടിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. दीदी मैं आपको याद कराने आया हूं, आपकी मूल पार्टी कौन सी है? तृणमूल कांग्रेस थी क्या? जब आप कांग्रेस छोड़कर तृणमूल बनाई तब वो दल बदल नहीं था। आज भाई शुभेंदु अन्याय के खिलाफ, बंगाल की जनता के शोषण के खिलाफ आपका साथ छोड़कर मोदी जी के साथ आ रहे हैं। आपको दल बदल लग रहा है दीदी, मगर दीदी ये तो शुरुआत है। चुनाव आते आते आप अकेली रह जाएगी। ബിജെപി പ്രചരണം ശക്തമാക്കുമ്പോൾ തൃണമൂലിനെ വെട്ടിലാക്കി മുൻ മന്ത്രി സുവേന്ദു അധികാരി, MLA സിൽഭദ്ര ദത്ത തുടങ്ങി നിരവധി മുതിർന്ന തൃണമൂൽ നേതാക്കളും കൂടാതെ CPM MLA തപസി മണ്ഡൽ തുടങ്ങിയവരും അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബിജെപിയിൽ ചേർന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗാളിലെത്തിയ അമിത്ഷാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. भारत माता की वंदे वंदे। जन्म दिल्ली।